നമസ്കാരം. അരനൂറ്റാണ്ടിലധികം പിന്നിട്ട ആ വിപ്ലവഗാഥ എരിഞ്ഞടങ്ങി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. കാനത്തിന് രാഷ്ട്രീയ കേരളം യാത്രാമൊഴി നൽകി. കോട്ടയം ജില്ലയിലെ കാനത്തെ കൊച്ചുകളപ്പുരയിടം വീട്ടുവളപ്പിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. വീടിൻ്റെ തെക്കുവശത്തെ പുളിമരച്ചുവട്ടിൽ പിതാവ് VK പരമേശ്വരൻ നായർക്ക് ചിതയൊരുക്കിയ സ്ഥലത്തോട് ചേർന്നാണ് കാനം രാജേന്ദ്രനും അന്ത്യവിശ്രമം ഒരുക്കിയത്. മകൻ സന്ദീപ് ചിതയ്ക്ക് തീ കൊളുത്തി. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ചവനെ വീരസഖാവേ ധീരസഖാവേ ലാൽ സലാം. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ അരനൂറ്റാണ്ടിലേറെക്കാലം കൈകളിലേറ്റിയ ചെങ്കൊടി പുതച്ച് കാനം മടങ്ങി. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ കാനത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുൻപ് പൂർത്തിയായി. CPI ദേശീയ സെക്രട്ടറി DRAJA, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI CPM പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ അടക്കം കാനത്തെ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ലാൽ സലാം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് കാനത്തെ അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിയത്. CPI ദേശീയ സെക്രട്ടറി DRAJAയ്ക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPI ദേശീയ സെക്രട്ടറി അംഗങ്ങളായ K. നാരായണ, ബിനോയ് വിശ്വം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI തമിഴ്നാട് കർണാടക സംസ്ഥാന സെക്രട്ടറിമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ കാനത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വാഴൂരിലെ വസതിയിൽ എത്തിയിരുന്നു. പോലീസിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര രാത്രി ഏറെ വൈകിയാണ് കോട്ടയത്ത് എത്തിയത്. ജില്ലാ അതിർത്തിയായ ചങ്ങനാശ്ശേരിയിൽ CPI ജില്ലാ സെക്രട്ടറി VB ബിനുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മൃതദേഹം ഏറ്റുവാങ്ങി. വൻ ജനാവലിയാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ചങ്ങനാശ്ശേരിയിൽ എത്തിയത്. ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും വിലാപയാത്രയെ അനുഗമിച്ചു. തുടർന്ന് കുറിച്ചി, ചിങ്ങവനം, നാട്ടകം, തിരുനക്കര എന്നിവിടങ്ങളിലും നിരവധി പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് കാനത്തിൻ്റെ മൃതശരീരവുമായി പുറപ്പെട്ട വിലാപയാത്ര ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 ശേഷമാണ് കാനത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയത്. പുലർച്ചെ 1 മണിക്ക് കോട്ടയം CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷമാണോ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയത്. രാത്രി വൈകിയും MC റോഡിൽ പ്രധാന ജംഗ്ഷനുകളിൽ എല്ലാം കാനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും എത്തി. കോട്ടയം ചെല്ലിയൊഴുക്കം റോഡിലുള്ള CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോഴും നേതാക്കളുടെയും പ്രവർത്തകരുടെയും നീണ്ട നിരയാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ എത്തിയത്. 2 തവണ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച PP ജോർജ് സ്മാരകത്തിൽ നിന്ന് പിന്നീട് കാനത്തെ വീട്ടിലേക്ക്. 100 കണക്കിന് പ്രവർത്തകരാണ് ഇവിടെയും മുദ്രാവാക്യം വിളികളുമായി കാത്തുനിന്നത്. കാനം ജനിച്ചത് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ കൂട്ടിക്കലിൽ ആയിരുന്നുവെങ്കിലും രാഷ്ട്രീയ കേരളം അറിയുന്ന നിലയിലേക്ക് രാജേന്ദ്രനെ വളർത്തിയത് കോട്ടയം ജില്ലയിലെ കാനം എന്ന കൊച്ചു ഗ്രാമമായിരുന്നു. നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി കൂടിയാണ് സഖാവ് രാജേന്ദ്രൻ പേരിനൊപ്പം നാടിനെ കൂടി ചേർത്തത്. CPI സംസ്ഥാന സെക്രട്ടറിയായ ശേഷം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയപ്പോഴും നാട്ടിലെ കാനത്തെ വീടിൻ്റെ ഗേറ്റ് പൂട്ടാറില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടനായി രാഷ്ട്രീയ രംഗത്തേക്ക് തീരെ ചെറുപ്രായത്തിൽ തന്നെ എത്തിയ വ്യക്തിയായിരുന്നു കാനം രാജേന്ദ്രൻ. CPIയുടെ യുവജന പ്രസ്ഥാനമായ AIYFലൂടെയായിരുന്നു കാനം രാജേന്ദ്രൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. CPIയുടെ കേരളത്തിലെ പ്രമുഖ നേതാക്കളുടെ ഒപ്പം 21-ാം വയസ്സിൽ സംസ്ഥാന കൗൺസിലിലേക്ക് എത്തി. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കാനം രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 28-ാം വയസ്സിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായി യുവജന സംഘടനാ രംഗത്ത് AB വർദ്ധനൊപ്പം ദേശീയ തലത്തിലും കാനം രാജേന്ദ്രൻ പ്രവർത്തിച്ചു. AITUCയുടെ നേതാവായി നിൽക്കെയാണ് CK ചന്ദ്രപ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി കാനം എത്തിയത്. 2015ലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാനത്തെ 1-ാമത്തെ നേതാവെന്ന പദവി അദ്ദേഹത്തെ തേടിയെത്തിയത്. 2018ൽ വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. 2022 ഒക്ടോബറിൽ 3-ാം വട്ടവും CPI സംസ്ഥാന സെക്രട്ടറിയായി. ഹൃദയസംബന്ധമായ അസുഖങ്ങളും കടുത്ത പ്രമേഹം മൂലമുള്ള വൃക്കരോഗവും അലട്ടിയ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അപ്രതീക്ഷിതമായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിൽ നാളെ കോട്ടയത്ത് അനുശോചന യോഗം നടക്കും. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന അനുശോചന യോഗത്തിൽ CPI ദേശീയ സെക്രട്ടറി DRAJA ഉൾപ്പെടെ നേതാക്കൾ, മന്ത്രിമാർ, MLA മാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കാനം രാജേന്ദ്രന്റെ അന്ത്യം. ഹൃദയസംബന്ധമായ അസുഖങ്ങളും പ്രമേഹത്തെ തുടർന്നുള്ള വൃക്കരോഗവും മൂലം കുറേ നാളായി ചികിത്സയിലായിരുന്നു. പ്രമേഹം കടുത്തതോടെ വലതുപാദം അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് 3 മാസമായി അദ്ദേഹം അവധിയിലായിരുന്നു. കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗവും AITUC ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന കാനം രാജേന്ദ്രൻ 53 വർഷമായി പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവുമായിരുന്നു.